മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ഭാരതത്തിലെ ഒരു സങ്കല്പം ടോളറൻസിന്റെയും സഹവർത്തിത്വത്തിന്റെയും പരസ്പരം പൂരകമായിട്ട് നിലനിൽക്കുന്നതിന്റെയും ധർമ്മത്തിന്റെയും രാഷ്ട്രത്തിന്റെ തന്നെ ചൈതന്യത്തിന്റെയും എല്ലാം സമഗ്രമായിട്ടുള്ള ഒരു സന്ദേശം, ഒരു വീക്ഷണം, ഒരു ചിന്ത, ഒരു കർമ്മമണ്ഡലം ഈ രാഷ്ട്രത്തിൽ നിലനിന്നിരുന്നു. അത് കഥകളിലൂടെ, അനുഭവങ്ങളിലൂടെ, ഉപദേശങ്ങളിലൂടെ, ജീവിത സത്യവിവരണങ്ങളിലൂടെ എല്ലാം നമ്മളിൽ പലരും കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരു അലക്കുകാരൻ തൻ്റെ ഭാര്യയെക്കുറിച്ച്, രാജ്ഞിയെക്കുറിച്ച്, ശ്രീരാമൻ എന്ന രാജാവിൻ്റെ സീത എന്ന രാജ്ഞിയെക്കുറിച്ച് മോശമായിട്ടുള്ള ഒരഭിപ്രായം പറഞ്ഞപ്പോൾ രാഷ്ട്രത്തിൻ്റെ അഭിപ്രായമാണ് ഒരു രാജാവെന്ന നിലയിലെ പ്രാധാന്യം, വ്യക്തിയുടെ സ്വാതന്ത്ര്യമായിരിക്കാം ഭാര്യ എന്ന രീതിയിൽ പ്രാധാന്യമുള്ളത്. ഇപ്പോൾ ഔദ്യോഗിക ഉത്തരവാദിത്വം വഹിക്കുന്നിടത്തോളം കാലം വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങളെ മാറ്റിവെച്ചേ മതിയാവൂ, അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ളത് തിരസ്കരിച്ച് വ്യക്തി ജീവിതത്തിലേക്ക് വരണം. ഇവിടെ പറയാൻ ആഗ്രഹിച്ചത് ഒരു രാഷ്ട്രം എങ്ങനെ നിലനിൽക്കണം, ഒരു സമൂഹം എങ്ങനെ നിലനിൽക്കണം, ഒരു സംഘടന എങ്ങനെ നിലനിൽക്കണം, ഒരു കുടുംബം എങ്ങനെ നിലനിൽക്കണം. അതിൻ്റെ ഒരു ശ്ലോകമുണ്ട്, ന രാജ്യം ന രാജാ ആസീത് ന ദണ്ഡ്യോ ന ച ദണ്ഡിനഃ ധർമ്മേണൈവ പ്രജാ സർവേ രക്ഷന്തി സ്മ പരസ്പരം. രാജ്യത്തിന് അതിർത്തികളില്ല. നമ്മളുടെ ചിന്തകൾക്കും നമ്മളുടെ പ്രവൃത്തികൾക്കും നമ്മളുടെ വീക്ഷണങ്ങൾക്കും നമ്മളുടെ കർമ്മ പരിപാടികൾക്കും കർമ്മ പദ്ധതിക്കും അതിർത്തികളില്ല. ഇന്നതേ ചെയ്യാവൂ, ഇന്നതേ പറയാവൂ, അങ്ങനെയുള്ള അതിർത്തികളുടെ ആവശ്യമില്ലാത്ത ഒരു ലെവലിലേക്ക് നമ്മൾ ഉയരുക. ന രാജ്യം ന രാജാ ആസീത്. സംഘടനയ്ക്കൊരു പ്രസിഡന്റോ വീട്ടിനൊരു ഗ്രഹനാഥനോ അല്ലെങ്കിൽ സമൂഹത്തിനൊരു നേതാവോ രാഷ്ട്രത്തിനൊരു രാജാവോ ഇല്ലാത്ത ലെവലിലേക്ക് അതെല്ലാം ഉയരുക. സ്വയം സ്വയം ധാർമ്മികതയോടുകൂടി ഈ കാര്യങ്ങൾ നിർവഹിക്കുക. ന രാജ്യം ന രാജ ആസീത് ന ദണ്ഡ്യോ ന ച ദണ്ഡിനഃ. ദണ്ഡ്യോ ശിക്ഷ കൊടുക്കേണ്ടവർ. ആർക്കും ആരും ശിക്ഷ കൊടുക്കാറില്ല, കൊടുക്കേണ്ട ആവശ്യം വരാറില്ല. എന്നച്ച ദണ്ഡിന ശിക്ഷ അനുഭവിക്കേണ്ടവരും ഉണ്ടാവാത്തൊരവസ്ഥ. ശിക്ഷ കൊടുക്കേണ്ടവരും ശിക്ഷ അനുഭവിക്കേണ്ടവരും ഇല്ലാതെ വരുന്നൊരവസ്ഥ. ധർമ്മേണ ഏവ പ്രജാഹ സർവേ. ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ കുടുംബത്തിലെ അംഗങ്ങളെ, സംഘടനയിലെ അംഗങ്ങളെ, സമൂഹത്തിലെ അംഗങ്ങളെ, രാഷ്ട്രത്തിലെ അംഗങ്ങള് എല്ലാവരും ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നു. ധർമ്മം എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി പ്ലസ് റെസ്പോൺസിബിലിറ്റി പ്ലസ് പ്രിവിലേജ് ഓഫ് എൻ ഇൻഡിവിഡ്വൽ. ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്വം, ഒരു വ്യക്തിയുടെ കടമ, ഒരു വ്യക്തിയുടെ ധാർമ്മികമായിട്ടുള്ള അവകാശങ്ങൾ. ഡ്യൂട്ടി പ്ലസ് റെസ്പോൺസിബിലിറ്റി പ്ലസ് പ്രിവിലേജ്. അതനുസരിച്ച് ധർമ്മേണ ഏവ സർവേ പ്രജാഹ. ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ പ്രജകളും രക്ഷന്തി സ്മ പരസ്പരം, പരസ്പരം സംരക്ഷിക്കുന്നു. ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കുടുംബത്തിലാണെങ്കിൽ അച്ഛൻ, അമ്മ, മക്കള്, സഹോദരി, സഹോദരന്മാർ അവരുടെ ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നു. ഒരു സംഘടനയിലാണെങ്കിൽ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, മെമ്പേഴ്സ്, ആ സ്ഥാനമില്ലാതെ പോലും ആ സംഘടനയുടെ ധന്യമായ ലക്ഷ്യം പൂർത്തീകരിക്കാനും ധന്യമായിട്ടുള്ള പ്രവർത്തനത്തിനും വേണ്ടിയിട്ട് നിലകൊള്ളുന്നു.
ധന്യമായിട്ട് നിലകൊള്ളുന്നു. ധർമ്മേണ ഏവ പ്രജാ സർവേ രക്ഷന്തി, പരസ്പരം സംരക്ഷിക്കുകയാണ് അവരെ. ശരിക്ക് അതിനെ നിയന്ത്രിക്കുകയല്ല, നോട്ട് കൺട്രോളിങ് ബട്ട് പ്രൊട്ടക്റ്റിംഗ്, രണ്ടും രണ്ടാണ്, പ്രൊട്ടക്റ്റിംഗ് ആണ്. എന്നാൽ രാജ്യം ഒരു സംഘടനയ്ക്ക് മുന്നിലും സ്വയം പ്രവർത്തിക്കുന്ന രീതിയിലുള്ള ഒരവസ്ഥയുണ്ടാവും. അതായത് ആരും വലുത് ആരും ചെറുത് അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ഈക്വലാണ്. ഇതിനെ നിയന്ത്രിക്കാൻ, ശിക്ഷ കൊടുക്കാൻ, ശിക്ഷ എടുക്കാൻ അങ്ങനെയുള്ളവരും ആരുമില്ലാത്തൊരവസ്ഥ. ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രാജ്യം ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ പേരാണ് ധർമ്മരാജ്യം. ആ രാഷ്ട്രത്തിൻ്റെ പേരാണ് ധർമ്മരാജ്യം. ഇന്നും ഭാരതത്തിൽ ഹൈന്ദവ ധർമ്മം നിർബന്ധിച്ച് മതപാഠശാലകളിലും അമ്പലങ്ങളിലും ആശ്രമങ്ങളിലും പഠിപ്പിക്കണമെന്ന് പറയാതിരിക്കാൻ കാരണം ഈ ഒരു ചിന്താധാരയാണ്. മതത്തിൻ്റെ കൂച്ചുവലങ്ങിനകത്ത് നിൽക്കാൻ ഹിന്ദുധർമ്മം ആരെയും ഉപദേശിക്കണില്ല. നിങ്ങൾക്കിഷ്ടമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സന്തോഷകരമാണെങ്കിൽ, നിങ്ങൾക്ക് വേണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളത് സ്വീകരിക്കുക. അത് സ്വീകരിച്ചേ മതിയാവൂ എന്ന് നിർദ്ദേശിക്കാനും ആരുമില്ല. സ്വീകരിച്ചില്ലെങ്കിൽ നീ നരകത്തിലേക്ക് പോകുമെന്ന് ഭയപ്പെടുത്താനും ആരുമില്ല. നിനക്ക് ഏത് സാധിക്കുന്നോ അത് നിന്റെ ഇഷ്ടം മാതിരി ചെയ്യുക. ക്ഷേത്രത്തിലേക്ക് പോകണമെങ്കിൽ പോകാം, പോകണ്ട എങ്കിൽ പോവണ്ട. ആചാരങ്ങൾ അനുഷ്ഠിക്കണമെങ്കിൽ അനുഷ്ഠിക്കാം, അനുഷ്ഠിക്കണ്ട എങ്കിൽ അനുഷ്ഠിക്കണ്ട. ഈ ഒരു തുറന്ന മനസ്സുള്ള ഒരേ ഒരു ധർമ്മം, അത് മതത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലല്ല. ഇനി അഥവാ മതം എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. മറ്റ് മതങ്ങൾ ഒരാളുടെ അഭിപ്രായത്തിൽ നിലനിൽക്കുമ്പോൾ സനാതനധർമ്മം അനവധി ഋഷിവര്യന്മാരുടെ മതത്തിൽ നിലനിൽക്കുന്നു എന്നൊരു വ്യത്യാസമേ ഉള്ളൂ. ധാരാളം ഋഷിമരുടെ അഭിപ്രായങ്ങളാണ് സനാതനധർമ്മത്തിലുള്ളത്. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ അല്ലാത്ത സ്ഥിതിക്ക് ഹിന്ദു മതം എന്നൊരു വാക്ക് ഉപയോഗിക്കാറില്ല. ഉപയോഗിച്ചാലും തെറ്റൊന്നുമില്ല. കാരണം ഒരാളുടെ അഭിപ്രായത്തിന് പകരം അനവധി വ്യക്തികളുടെ വീക്ഷണങ്ങളും അഭിപ്രായങ്ങളും ചേർന്നതാണ് സനാതനധർമ്മം. ഈ ഒരു സ്വാതന്ത്ര്യം നമുക്ക് തന്നതുകൊണ്ടാണ് ഇന്നും ലോക ജനതയിൽ ഹിന്ദുക്കൾ 110 കോടി ഹൈന്ദവ ജനത തൻ്റെ പൈതൃകത്തിലേക്ക് തിരിച്ചു വരണമെന്നും നല്ല കാര്യങ്ങൾ പഠിക്കണമെന്നും എല്ലാം ചിന്തിക്കുന്നത്. സ്വാതന്ത്ര്യം കൊടുത്തു. സ്വാതന്ത്ര്യം കൊടുക്കാതെ ദൈവത്തിൻ്റെ പേരിലും പുസ്തകത്തിൻ്റെ പേരിലും മതമേധാവികളുടെ പേരിലും ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് ഭരിക്കാൻ ശ്രമിച്ചതിൻ്റെ പരിണതഫലമാണ് കാനഡയിലും അമേരിക്കയിലും ഇംഗ്ലണ്ടിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ഓസ്ട്രേലിയയിലും എല്ലായിടത്തും പോയിട്ട് കാണാൻ സാധിച്ചതാണ്. ആയിരക്കണക്കിന് പള്ളികളിൽ ലേലത്തിൽ വിൽക്കുകയും പള്ളിയിലച്ഛന്മാർക്കും കന്യാസ്ത്രീകൾക്കും സമൂഹത്തിൽ ഒരു വിലയില്ലാതിരിക്കുന്ന അവസ്ഥയും പള്ളിയിലേക്ക് പോകാൻ ആരുമില്ലാത്തൊരവസ്ഥയും ഉണ്ടാവാൻ കാരണം ഈ ഉരുക്കുമുഷ്ടിയുടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബൈബിളിൻ്റെ നിയന്ത്രണത്തിൽ ആരൊക്കെയോ അവരുടെ അധികാരം നിലനിർത്താനും ദൈവത്തിനെ സന്തോഷിപ്പിക്കാനും ദൈവത്തിൻ്റെ നിയമമാണെന്ന് പറഞ്ഞ് മനുഷ്യനുണ്ടാക്കിയത് മനുഷ്യൻ്റെ തലയിൽ കെട്ടിവെക്കാനും എല്ലാം ശ്രമിച്ചതിൻ്റെ പരിണതഫലമാണ് ആ മതങ്ങൾക്കത് സംഭവിച്ചത്. ഇവിടെ യുക്തിവാദികൾ എന്ന് പറയുന്നവർ പോലും, ഇവിടെ തനി ഇടതുപക്ഷക്കാരെന്ന് പറയുന്നവർ പോലും ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസമില്ല, അതേ ആകുമെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് ക്ഷേത്രത്തെ നശിപ്പിച്ചവർ പോലും അവരും അവരുടെ മക്കളും അവരുടെ ഭാര്യമാരും എല്ലാവരും തിരിച്ച് ധർമ്മത്തിലേക്ക് വരികയും മറ്റുള്ളതിനത് സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ കാരണം ഇതാണ്. ഇനി മർക്കടമുഷ്ടിയോടുകൂടി ഉരുക്കുമുഷ്ടിയോടുകൂടി മതത്തെ ചെലുത്താൻ ശ്രമിച്ച ഇസ്ലാം മതത്തിൻ്റെ അവസ്ഥ കൂടി നോക്കാം. ബോംബ് ഉണ്ടാക്കുന്നത് അവർ, അതുകൊണ്ടുപോയി വെക്കുന്നത് മുസ്ലിം പള്ളിയിൽ, വെക്കുന്ന ആൾ മുസ്ലിം, ഉണ്ടാക്കുന്ന ആൾ മുസ്ലിം, അതുകൊണ്ട് വെക്കുന്നത് മുസ്ലിം പള്ളിയിൽ, അത് പൊട്ടുമ്പോൾ മരിക്കുന്നത് മുസ്ലിങ്ങൾ, അതിനെതിരെ കേസെടുക്കുന്ന മുസ്ലിം പോലീസുകാർ, അതിനെതിരെ വാദിക്കുന്നത് മുസ്ലിം അഡ്വക്കേറ്റുമാർ, അതിന് ജഡ്ജിമെൻ്റ് പറയുന്നത് മുസ്ലിം ജഡ്ജിമാർ, രാജ്യം ഭരിക്കുന്നത് മുസ്ലിങ്ങൾ, ഏത് മുസ്ലിം രാഷ്ട്രത്തിലാണ് നല്ല രീതിയിൽ സ്വസ്ഥതയുള്ളത് എന്നുകൂടി ഒന്ന് ചിന്തിക്കാം. ഭാരതത്തിലും ചിന്തിക്കാം. മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള ഭാരതത്തിലെ പ്രദേശങ്ങളിൽ എന്താണ് അവസ്ഥ? വെറുതെ ചിന്തിക്കാം. ഒരു മതത്തിനും എതിരല്ല. എന്തുകൊണ്ട് അതങ്ങനെ സംഭവിക്കു? മതത്തിൻ്റെ ഉരുക്കുമുഷ്ടിയിലൂടെ ഭരിക്കാനും
സമൂഹത്തെയും വിഭാഗത്തെയും നിലനിർത്താനും ശ്രമിച്ചപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുകൂടി നോക്കാം. എന്നിട്ട് ഈ നരാജ്യം നരാജാസി നദണ്ഡ്യോ നദണ്ഡിനഹ ധർമ്മേണൈവ പ്രജാ സർവേ രക്ഷന്തി സ്മ പരസ്പരം എന്ന വരിയുടെ അർത്ഥമൊന്ന് ചിന്തിക്കാം. പ്രണാമം, നമസ്കാരം.